ഷഫീഖ് പാണക്കാടൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഈ സ്പോർട്സിലേക്ക് ഇപ്പോൾ നമ്മൾ ഷഫീഖ് നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്താ? പ്രചോദനം വിമർശനങ്ങളായിരിക്കാം. നിന്നെക്കൊണ്ട് പറ്റൂലാന്ന് പലപ്പോഴും പറയുന്നതായിരിക്കും ഒരു പ്രചോദനം. ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സെവൻസ് എടുക്കുന്ന നമ്മുടെ ഈ ഏരിയയിലൊക്കെ കൂടുതലുണ്ട്. നമ്മളെല്ലാ ദിവസവും പോയി കാണാൻ നോക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിലും ആ രാത്രികളിലൊക്കെ വന്നിട്ടുണ്ട്. അത് അതൊരു പ്രത്യേക നിൽക്കിയതല്ല, നമ്മൾക്കൊക്കെ ഒരു മുഖത്ത് അല്ല, പ്രത്യേക സാധനമാണ്. അതായത് അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പോയി കാണുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും കുറച്ച് ദൂരം ഒക്കെ വെച്ച് ഇങ്ങനെ പോയി കാണുന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, ഈ എന്തിനാ ഇങ്ങനെ ഈ ചെയ്യാത്ത കാലം കൊണ്ട് കൂടെ എന്തിനു പോവാണ്, ഇതുകൊണ്ട് ഇപ്പൊ എനിക്കൊരു കാര്യമില്ലല്ലോ എന്നുള്ളത് പറയും. മറ്റുള്ളവർക്കും കാര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ അവിടെ കളിക്കാൻ കളി കാണാൻ വരുന്ന ഒരാളും നാളെ സ്പോർട്സ് ലെവലിൽ കയറാനുള്ള ആളുകളൊന്നുമല്ല. പക്ഷെ ഒരു ചോദ്യം അങ്ങനെയാണ് വരിക. ഓരോരുത്തരെ ഒരു സാധനമല്ല, ഓല് അങ്ങനെ ചോദിക്കുക. അവർക്കൊരു മനസ്സുഖം ഇനിയിപ്പോ ഒന്നും ഉണ്ടായിട്ട് ചോദിക്കാവൂല, എന്നാലും ഓല് ചോദിക്കും. ആ അപ്പൊ ഇതിങ്ങനെ ഇടയ്ക്കാൻ ഇങ്ങനെ കേൾക്കുന്നതാണ്. പിന്നെ നമ്മൾ ടർഫിൽ കളിക്കും. ഇപ്പോൾ പഠിക്കലായാലും നമ്മൾ കൂട്ടുകാരോട് ഒന്നിച്ചേ കളിക്കാം. അപ്പം അവിടെ സ്റ്റിക്ക് ഒന്നും ഇല്ലാതെ കളിക്കുക, കൂടുതൽ ഗോളിയോ അങ്ങനെയൊക്കെ ആവും. ആ സമയത്തും അതിൽ പോകുന്ന ആളുകൾ ചോദിക്കും, എന്ത് നമുക്ക് വേറെ പണൊന്നുമില്ല. ആ കാലം വെച്ച് ഓടി ഒരു ഭാഗത്ത് കൂടെ കുറേ ആളുകൾ കണ്ടെത്തുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ആളുകൾക്ക് വീട്ടിൽ നിൽക്കണം, വീട്ടിൽ നിൽക്കാം. ഓർക്ക് പറഞ്ഞൊരു തൊഴിലുണ്ട്. അപ്പൊ നമ്മള് ഈ തേങ്ങ വലിക്കുന്ന ആളുകളുണ്ടല്ലോ, ഓരോരോ മക്കള് ഇപ്പൊ അങ്ങനത്തെ നല്ല വേലായിട്ട് വരാം. ആചാര്യമാര് അതൊരു കുലത്തൊഴിലായിട്ടുള്ള വരുന്നത്. അപ്പൊ ഇതുപോലെയുള്ളൊരു കുലത്തൊഴിൽ ഭിന്നശേഷിക്കാരുടെ കുറെ ആളുകൾ ഇങ്ങനെ കൊത്തി വെച്ചാണ്. ഓർക്ക് അതാണ് പഴയ കാലത്ത് എസ് ടി ബൂത്ത്, പിന്നെ ഈ എന്തെങ്കിലും ചെറിയ പെട്ടിക്കട, ഒരു റേഞ്ചിന് അങ്ങേത്ര ഒരു പൊന്തരുത് എന്ന് തോന്നുന്നു. അത്ര ഒരു അങ്ങനെ കാഴ്ചപ്പാടുള്ളൂ, ചെറിയ കാഴ്ചപ്പാടായിട്ട് കുറെ ആളുകൾ അങ്ങനെ ഉണ്ട്. ഒരു കുലത്തിൽ ഇവർക്ക് ഇതേ പാടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ നമുക്ക് ഒരു വാശിയായി, ഒരു വാശിയായി. പിന്നെ ഇങ്ങനെ ഒരു ചാൻസ് അന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു, നമ്മുടെ പാരാമ്പ്യൂട്ടി ഇതുപോലുണ്ടെന്നും. അപ്പൊ അറിഞ്ഞപ്പോ അതിനുവേണ്ടി കുറച്ച് പണിയെടുത്തേന്ന്, ജിമ്മ് പോയാണ്ട് കുറച്ച് ഒന്ന് ഉഷാറാക്കി ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ സെലക്ഷന് പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ ഈ ഈ ഒരു കൊറോണ COVID-19 ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ പ്രശ്നത്തിൽ പെട്ടത്. അതല്ലെങ്കിൽ ഈ സമയം പുറത്ത് വേറെ ഏതോ രാജ്യത്ത് മത്സരത്തിന് പോകണം. എവിടെയായിരുന്നു? മലേഷ്യയിൽ. മലേഷ്യയിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ മാത്രമാണോ ഉള്ളത്? അല്ല, ഇന്ത്യൻ ടീമാണ്. അതെ, ഇന്ത്യൻ ടീം. കേരളത്തിൽ നിന്ന് എത്ര പേരുണ്ട്? നാല് പേര്. നാലഞ്ചോ പേര്. ഈ വൈശാഖ് പേരാമ്പ്ര പിന്നെ ഈ ഇപ്പൊ നേരത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മള് ഇറങ്ങുന്നതിന് മുമ്പ് അതിന് മുന്നേ ഞങ്ങള് അറിയാം, ഈ ടീമിലെത്തിനു മുന്നേ ഞങ്ങൾ തമ്മിലറിയാം. അപ്പൊ ഓന എപ്പോഴും പറഞ്ഞ സംഗതിയാണ് ഇതിലേക്ക് പോവാ അതിലേക്ക് പോവാ. നമുക്ക് താല്പര്യക്കുറവല്ലേ, ഏത് സംഗതിക്കും ചില കാര്യങ്ങൾ നമ്മൾ എത്തിയില്ലെങ്കിലും കൈപിടിച്ചാണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ആക്കാൻ ഒരാളുണ്ടാവുമല്ലോ. വൈശാഖ് ആ സമയത്ത് അങ്ങനെ കൊണ്ടുവന്ന ഒരാളാണ്. വൈശാഖ് പൊതുവെ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്ക സെവൻസ് ഫുട്ബോൾ ആയിക്കോട്ടെ, ബാക്കിയുള്ള സെവൻസ് ഫുട്ബോൾ ആളുകളുമായിട്ട് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഭയങ്കര ബന്ധം പുലർത്തുന്ന ഒരാളാണ്. ഇപ്പോൾ അവസാനമായിട്ട് നമ്മൾ ISL നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ടീം അത് അവനെ പോയി സന്ദർശിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചു. അതൊക്കെ നമ്മളെ കാണാനിടയിൽ. അപ്പോൾ അതുമായിട്ട് അതിനെ സംബന്ധിച്ചൊക്കെ ഷഫീഖായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അതുമായിട്ട് പരസ്പരം പങ്കുവച്ചിട്ടുണ്ട് അതിൻ്റെ അനുഭവങ്ങളൊക്കെ. അവന് അതുമായിട്ട് എന്നല്ല, അങ്ങനെ കൂടെ കൂടെ വിളിക്കലില്ല, പക്ഷേ പരസ്പരം നല്ല ബന്ധമുണ്ട്. എന്തെങ്കിലും വിശേഷ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിളിക്കും, കാര്യങ്ങൾ പറയും. ഇപ്പം ഈ കളിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ പറയാനും അറിയാനൊക്കെ വിളിക്കും. ഒരു ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ നമ്മളെ നിത്യ ജീവിതത്തിലും വൈശാഖ് പേരാമ്പ്ര ഒരു പ്രചോദനമാകുന്നുണ്ട്, നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഈ നീന്തലിലേക്ക് വരാം. ഇപ്പോൾ ഷഫീഖ് നേരത്തെ പറഞ്ഞ പോലെ ഈ നീന്തലിലേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ
ആരാണ് ഇതിൻ്റെ ഒരു പ്രചോദനമായത്, അല്ലെങ്കിൽ നീന്താൻ ഇപ്പോൾ നമ്മളടുത്തുള്ള കുളത്തിലോ അല്ലെങ്കിൽ വേറെ ഏത് സ്ഥലത്തൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം കൂട്ടുകാർ തന്നെയാണ്? സ്ഥിരമായിട്ട് നമ്മൾ നാട്ടുകാരായി കഴിഞ്ഞാൽ ചേലാരിയിൽ വലിയൊരു കുളമുണ്ട്, അവിടെ പോയി അയ്യോസിൻ്റെ വേട്ടിൽ അവിടെ പോയി സ്ഥിരമായിട്ടും നീന്തണം, ചാടി നീന്തണം. അങ്ങനെ എന്താ പറയുക, അറമ്മാതിക്കലാണ്. രാവിലെ ഇങ്ങനെ വെള്ളത്തിൽ പോയാണ്ട് ഭയങ്കര ഏക്കർ കുളത്തിലും അങ്ങനെ എല്ലായിടത്തും പോയാണ്ട് കുളിക്കണം. പിന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എന്തുകൊണ്ട് നമുക്കതിൽ അതിലും പങ്കെടുത്തുകൂടാന്ന്, അതിന് മുന്നൊരു നീന്തൽ മത്സരം ഉണ്ടായിരുന്നു ഭയങ്കര, അല്ല തിരൂരങ്ങാടിയിൽ കൊടിഞ്ഞിയിൽ ഒരു പാടത്ത് വെച്ചിട്ട് ഒരു നീന്തൽ മത്സരം ഉണ്ടായിരുന്നു. എന്നെപ്പോലുള്ള ആളുകളൊന്നുമല്ല, പൂർണ്ണതയുള്ള ആളുകളുണ്ട്. നമ്മുടെ മത്സരം നടക്കുകയാണ്, നമ്മൾ പേര് രജിസ്റ്റർ ചെയ്തു. മത്സരം നമ്മളെ നീന്തൽ മത്സരം എത്തുമ്പോഴാണ് അവളുള്ള കമ്മിറ്റിക്കാരടക്കം അറിയുന്നത് ഇങ്ങനത്തെ ഒരാളാണ് പേര് തന്നത്. അത് ഈ ആളുകളുടെ കൂടെ നമ്മളിങ്ങനെ ചാടി ചാടി നീന്താൻ വേണ്ടി വന്നപ്പോൾ അയാളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, ഇതിനെ എന്ത് എന്തിനാ വന്നതാണ് നീന്താനാണോ എന്നൊക്കെ ചോദിക്കാണ്ട്, എന്നിപ്പോൾ അപ്പോൾ ഇവര് കൊടുത്ത് നീന്തിട്ട് എന്തിട്ടാനാണെന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടില്. നമ്മളൊന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നീന്തി കാര്യങ്ങളായിട്ട് മുന്നോട്ട്, നമ്മൾ അവിടെ നമ്മൾ ചെന്ന് നീന്തിയിട്ട് ആ കൊടിഞ്ഞിക്കാരൻ മീവ തോൽപ്പിച്ച് കപ്പടിക്കാന്നുള്ള ലക്ഷ്യമല്ല, മെസ്സേജ് കൊടുക്കാന്നുള്ള ലക്ഷ്യം. നമ്മളെപ്പോഴുള്ള ആളുകളെ എന്തിനും ബാക്കിലോ മുൻപന്തിയിലേക്ക് എന്ത് വരാൻ ചാൻസ് വരും, അവരിങ്ങനെ ഇങ്ങനെ നിൽക്കും, ഇതെങ്കിൽ കൂടും ഇതെങ്കിൽ കൂടും, അതല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടും. അവര് ശരിക്ക് മാറി നിൽക്കേണ്ടവരല്ല, മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, അവര് നിന്നിട്ട് തന്നെ നിൽക്കണം. ഏത് സ്പോർട്സ് ആണെങ്കിലും ഏത് സംഭവമാണെന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളതിൽ അതിൻ്റെ ഭാഗമാണെന്ന് എപ്പോഴും പറയുന്ന ഒരാളാണ്. അപ്പം അത് ആ പറയുന്ന അതേപോലെ തന്നെ നമ്മളൊന്ന് കാണിച്ചു കൊടുക്കാന്നുള്ളതൊക്കെയാണ് അന്ന് അവിടെ പോയി അറ്റൻഡ് ചെയ്തത്. അപ്പം അങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട്. ആ ഞാൻ പിന്നെ ഇതിൽ പങ്കെടുക്കാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ നമ്മൾ ഈ സ്ഥിരമായിട്ട് പോണ കുളം അതിൻ്റെ അളവുണ്ട്, അതാ ആ അളവാണ് അവിടെ ഉള്ള അളവ്. ഞാൻ മനസ്സിലാക്കിയത് ഈ കുളം നമ്മൾ എപ്പോഴും നീന്തനാണല്ലോ, അപ്പൊ അത് വിഷയമല്ല എന്നുള്ളവർക്കാണ്. അതിൽ ചെറിയൊരു നമ്മള് പറ്റിയത് നമ്മള് ഇത് കണ്ടതുപോലെയല്ല, ഇതിന്റെ ഡബിൾ അവിടെ ഉണ്ട്. അപ്പൊ അതിലൊരു പണി കിട്ടി, എന്നാലും തോറ്റു കൊടുക്കരുത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. നമ്മള് അടക്കം പോയിട്ട് തൃശ്ശൂരായിരുന്നു മത്സരം, തോറ്റു കൊടുക്കരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി തന്നെ. ചില സമയത്ത് നമുക്ക് നമ്മളെ പേര് പൂളക്കാക്കണ്ടല്ലോ, പൂളക്കാക്കാൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, എല്ലാ കളിയും നമുക്ക് ജയിക്കണ്ട, ചില കളി നമുക്ക് ജയിക്കണം, നമുക്ക് നിർബന്ധം എന്ന് പറയുന്നത്. ചില സാധനം നമുക്ക് ഒരു നിർബന്ധ ബുദ്ധി ഉണ്ട്, ഒരു വാശി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ. ഈ ഷഫീഖ് പാണക്കാടൻ്റെ ജീവിതത്തിൽ ഈ കാലത്തിനിടയ്ക്ക് ഇത്ര കാലം, ഇപ്പോൾ ഷഫീഖ് ഖാൻ്റെ ജന്മം മുതൽ ഇതുവരെയുള്ള ഒരു റോൾ മോഡൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്, ഇന്ന സമയത്തുള്ള റോൾ മോഡലൊന്നും ഇല്ല. പിന്നെ വിശ്വാസപരമായിട്ടാണ് പോകാൻ, നമ്മളൊരു വിദേശം വേണ്ടിട്ട് നമ്മൾ വേറെ ആരെങ്കിലും ബന്ധാക്കി പറയേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു റോൾ മോഡൽ എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തന്നെ, എനിക്ക് ഇന്നത്തന്നെ ഒരു റോൾ മോഡൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എവിടെയും തോൽക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും പരാജയപ്പെടുന്നുള്ള ഒരു തോന്നലൊന്നുമില്ല. തോറ്റാൽ അല്ലല്ലേ, നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നമുക്കിപ്പോൾ ഇത് ഒരാളോട് ബെറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് ഞാൻ ജയിച്ച് കാണിച്ചരാറിഞ്ഞാണ്ട് വരുന്ന ആളൊന്നുമല്ലല്ലോ. തോൽവി എന്നാണ് നമ്മൾ തുടങ്ങുന്നത്, പിന്നെ നമുക്ക് ഇനി വേറൊരു തോൽവി ഉത്തിരില്ലല്ലോ. ഇതിനപ്പുറം കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു ഏറ്റവും അടുത്ത ട്രൈ യാത്ര. ഇപ്പോൾ ഒരു ട്രെയിനർ പറഞ്ഞില്ല, ഒരു പരിപാടിയിൽ ഒരു സിംഹത്തിൻ്റെ കഥ പറഞ്ഞല്ലോ, ഒരു സിംഹം ഇതുവരെ സൂയിസൈഡ് ചെയ്തിട്ടില്ല, ഒരു മുതലിനെ മാനിനെ കിട്ടാത്തതിൻ്റെ മനസ്സും ചെയ്തതെന്ന് പറഞ്ഞല്ലോ. ഷഫീഖ, ഇപ്പോൾ ഷഫീഖയെ പോലെ അപകടങ്ങളും അതുപോലെ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള ആളുകൾ പല ആളുകളിപ്പോൾ ഷഫീഖയെ പോലെ പുറത്തേക്ക് വന്നത് അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിലേക്ക് വന്നത് വളരെ കുറച്ചാണെങ്കിലും നമുക്ക് അവരെയൊക്കെ അറിയാം. ഇതുപോലെ അറിയപ്പെടാതെ പോയ നാല് ചുവരുകൾക്കുള്ളിൽ നേരത്തെ ഷഫീഖ് പറഞ്ഞ പോലെ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയ ആളുകൾ, അവരോട് ഈ നമ്മുടെ ഈ പ്രൈവറിലൂ ടോക്സിൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കാൻ പറ്റുന്ന സന്ദേശം എന്താ? ഓരോട് ചോദിക്കും, ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട വെറുത്ത് എന്നുള്ളതാണ്. എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും കൃത്യമായൊരു ബോധ്യമുണ്ട്.
ഓർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ഒരു വിചാരിക്കാനായിട്ടാണ് ഞാൻ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മള് ചില ചങ്ങനികൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്ന് ഇറങ്ങേണ്ടി ഇറങ്ങി ക്ലിക്കായ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെയാണ് ഒരുവിധ ആളുകളൊക്കെ മടി അല്ലെങ്കിൽ അവർക്ക് കഴിയൂല എന്നുള്ളൊരു തോന്നലാണ്. നമ്മളിപ്പോൾ ചെയ്താല് മറ്റുള്ളവരെന്ത് വിചാരിക്കുക, അല്ലെങ്കിൽ കുടുംബക്കാരെന്ത് വിചാരിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറെ ആളുകൾ ഇങ്ങനെ ഒരു പേടിച്ചിട്ടും ഏറെ ബഹുമാനിച്ചിട്ടും ഒക്കെ പിന്നെ ഓരോ മടിയന്മാരായിട്ടും ഇങ്ങനെ പോവാണ്. ഓരോ കൊണ്ട് കഴിയൂല എന്നുള്ളൊരു തോന്നൽ കയറിപ്പോ അതൊക്കെ ഉണ്ട്. ഒഴിവാക്കിയാണ്ട് എന്തെങ്കിലും ഒരു സംഗതി പ്ലാൻ ചെയ്യാണ്ട് കഴിയും എന്നുള്ള വിശ്വാസത്തിൽ ഇറങ്ങിയാൽ ആ അങ്ങനെ ഇറങ്ങുന്ന ആളുകൾ കൊടുത്തൽ നമ്മളെപ്പോലുള്ള ഒരുപാട് ആളുകളുണ്ടാവും. പിന്നെ ഒരു കണ്ട് പേടിക്കാം സിമ്പിളായിട്ട് ഇറങ്ങിയത്. പക്ഷേ ഈ പ്ലാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞത് ഹസീക്ക ഒരു ലോങ് ഡ്രൈവ് പോയി, അതിലും അങ്ങനെ അതിനെപ്പറ്റി മീഡിയകളിലൊക്കെ ചർച്ച വന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അല്ലെങ്കിൽ പത്രത്തിലൊക്കെ ചർച്ച വന്നു. എന്തായിരുന്നു അതിനുള്ളൊരു കാരണം? അതും ഇതേമാതിരി സംഭവമാണ്. അപ്പോൾ നമ്മൾ കാണുന്നതാണ് ചെക്കന്മാരിങ്ങനെ റൈഡ് പോകുന്നു, റൈഡ് പോകുന്നു ഫീൽഡിൽ. അതുപോലൊരു മണ്ണിന് പകരം യാത്രയെ സ്നേഹിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെ പൊണ്ണിന് പകരം അങ്ങനത്തെ കുറേ വേർഡിലൊക്കെ ആയിട്ട് ഭയങ്കര സംഭവമായിട്ട് പോകണം. പ്രത്യേകിച്ച് മണ്ണാലിയൊക്കെ ആവും അടിക്കാം. അത് നമ്മളിതിങ്ങനെ വീക്ഷിക്കുന്നുണ്ട്. അപ്പം ഒരുവിധം ഭിന്നശേഷിക്കാർക്കൊക്കെ മുച്ചക്രവാഹനമുണ്ട്. വീട്ടിന്ന് മീൻ മേടിക്കാൻ വരിക, അതേമാതിരി തിരിച്ചു പോവുക, ഇതല്ലാത്തൊരു ഏർപ്പാട് നടക്കില്ല. ഒന്ന് കുറച്ച് ദൂരം പോകാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സ് ഫ്രീ ആവുന്നത്. യാത്ര മാനസികരമായിട്ട് ഭയങ്കര സംഭവമാണ്, ഒന്ന് റീഫ്രഷ് ആകാൻ വേണ്ടിയിട്ട്. ഇവരങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. എല്ലായിടത്തും പുതുപുത്തൻ വണ്ടികളാണുണ്ട്. അത് നമ്മളിങ്ങനെ ഇവരെ യാത്ര കണ്ടപ്പോൾ നമ്മളൊരു റൈഡേഴ്സ് ക്ലബിനായിട്ട് ബന്ധപ്പെട്ടു. നിങ്ങളിങ്ങനെ ഒന്ന് മാനേജ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെയുള്ള കുറേ ആളുകൾക്ക് ഒന്ന് പുറത്തിറങ്ങി ചെറിയ എന്തെങ്കിലും ട്രിപ്പ് ഊട്ടിയോ അല്ലെങ്കിൽ വയനാടോ നിങ്ങളൊരു നേതൃത്വത്തിൽ ഒന്ന് ചെയ്താൽ വളരെ നന്നാവും, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു പുച്ഛയാണ്. നമ്മൾ റൈഡ് പോവുക, ഈ വണ്ടിയായിട്ട് റൈഡ് പോവുക എന്നുള്ള ഒരു ഓനക്കിത് കേട്ടപ്പോൾ തന്നെ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മളെ കൊണ്ട് നടക്കുമോ എന്നുള്ള ഒരു ചിന്താഗതി. ആ അതിപ്പോ എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു ഇപ്പൊ നമ്മള് ഓന വിട്ട് നമ്മള് അവരോട് നമ്മള് പിന്നെ ഓന വീട്ടിൽ പോയില്ല. നമ്മൾ ഇങ്ങനത്തെ ആളുകളെ നമ്മൾ മാക്സിമം പോയി കണ്ടു. എന്നിട്ട് ഓരോട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ ഒരു യാത്ര പോവാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള വണ്ടിയർമാരൊക്കെ നമ്മളെ ചാരിറ്റിയിലൂടെ ഒക്കെ കിട്ടും, വിധത്തിലൂടെ ഒക്കെ കിട്ടും, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഒരുപാട് നമ്മളെ കൂട്ടുകാർ കിട്ടും. അപ്പോൾ അതൊന്നും വിഷയമല്ല, അത് റെഡിയാണ്, നിങ്ങൾ വരാൻ ചെയ്യാറുണ്ട് മനുഷ്യൻ. അപ്പോൾ അവർക്ക് എന്നാലും അവർക്ക് പേടി, ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പേടി. ഇതിൻ്റെ മുന്നൊന്ന് കാണാഞ്ഞിട്ടാണ് അവർ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാലോ നമുക്ക് എന്തെങ്കിലും പറ്റിയാലോ. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ അരക്കുതായ തളർന്ന ആളുകളൊക്കെ ആവും, നമ്മളെ മാതിരി ഇങ്ങനെ കൈകാര്യം ചെയ്യില്ലെങ്കിലും. അപ്പം ഒരു പേടി സ്വാഭാവികമായിട്ടും ഉണ്ടാവും. വിശ്വാസത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഓല കൂടെ മിനിമം രണ്ടാൾ ഒരാളെ കൂടുതൽ നമ്മൾ വെക്കും. സോ ഓല് വന്നാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഇവർക്കുള്ളത് ഈ പേടിയാണ്, നമ്മൾ പോയാൽ എന്ത് ചെയ്യും, എന്തെങ്കിലും പറ്റിയാലോ, ഓലെന്താ വിചാരിക്കുക. അപ്പോൾ ഇവരൊക്കെ നമ്മളോട് മാറ്റി നിർത്തി, ഇതൊക്കെ ഒന്ന് മാറ്റിച്ചാലും തരണം, നമ്മൾ അവിടെ നിന്ന് വിട്ടു. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആരോടും ചോദിക്കാനും പറയാമെന്നില്ലല്ലോ. നമുക്ക് തീരുമാനം എടുത്താൽ നല്ലതായിട്ടുള്ള തീരുമാനമാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ തീരുമാനിച്ച് ഒരു യാത്ര ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നാണ് നമ്മളെ റേസ് ഇല്ല വെളിമുക്കുള്ള ഇതായ. ഞങ്ങൾ രണ്ടുപേരോടെയാണ് യാത്ര പ്ലാൻ ചെയ്തത്. ഓനൊരു സംഗതി ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വിചാരിച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്യിച്ചത്. ഞാനതിൻ്റെ കുടുംബം ഞാനന്ന് ആ യാത്ര പോയി, ഓനും ഞാനോട് മാത്രമേ അറിഞ്ഞു, വീട്ടിൽ പോലും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു യാത്രയാണ് പോകുന്നത്. സുബേക്കിൻ്റെ ഇറങ്ങി നാടുകാണി ചുരം പോയി, ഇങ്ങനെ നിലമ്പൂർ നാടുകാണി ചുരം പോയി ഇങ്ങനെ കയറി ഗുണ്ടൽപേട്ട ബന്ദിപ്പൂർ കാടാൻ ഇങ്ങനെ ഫുള്ള് ഒറ്റയ്ക്ക് ഇനി ഈ വണ്ടിമേലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടി. അപ്പം പോകുന്നതിന് മുമ്പ് എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് നമ്മളെ വണ്ടിക്കോ നമുക്കോ എന്തെങ്കിലും പറ്റിയാൽ നമ്മളെന്ത് ചെയ്യുന്നുള്ള ആശങ്കയാണ്. അങ്ങനെ ആ പോകുന്ന വഴിക്ക് ഒരു ഫാമിലി പോകുന്നൊരു കാറായിരുന്ന ഹെൽപ്പ് ചെയ്തത് ഞാനാണ്. അതിൽ നമുക്ക് ഭയങ്കര ചരിയാർത്ഥമുണ്ട്, കാരണം എന്നെപ്പോലെ ഒരാൾ ചെയ്തെന്നുള്ളത് ഞാൻ എന്നുള്ള സംഭവമല്ല. അങ്ങനെ വെച്ചാൽ അവർ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയതിന് ഒരു ടീമാണ് അവർ. പിന്നെ വഴിയിൽ കാട്ടിലങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു സംഭവം എന്ന് വെച്ചപ്പോൾ
വലിയ രസം എന്താ വെച്ചാല് ഇത് ഓടിച്ചുകൊണ്ട് ഇങ്ങനെ ചങ്ങായി ഉണ്ടല്ലോ. ഓനക്ക് എപ്പോഴും നമ്മളൊരു പുച്ചായിരുന്നു, ചോദിക്കണേ നമ്മളാവണം. അതെ, എന്നെ കൊണ്ട് ഹെൽപ്പും ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിച്ചാണ് എന്ത് പറ്റിയെന്ന് ചോദിച്ചു, ചെയ്യാൻ കഴിയണം ചെയ്യാം. അപ്പോൾ അവനൊരു നവർമേറ്റിൽ ഇങ്ങനെ ഒരു ശ്രദ്ധിക്കാതെ ഒരു ഒന്ന മട്ടത്തിലൊരു പ്രശ്നമുണ്ടല്ലോ, അവർക്ക് ഒരു ഹെൽപ്പ് കിട്ടണം എന്നൊന്നുമില്ല. ഫോൺ വണ്ടിക്ക് പോകാൻ കയ്യാട്ടുന്നുണ്ട്, ആരും നിർത്തണമില്ല. അപ്പോൾ അങ്ങനെ ഒന്ന മട്ടത്തിൽ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ച് അപ്പുറത്ത് ഒരു വർക്ക്ഷോപ്പ് കണ്ട മാതിരി തോന്നി, നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ആക്കിത്തരാമായിരുന്നു. അങ്ങനെ വനം കൊണ്ട് ഞാൻ പോയി, പുറത്തപ്പുറത്ത് തന്നെ ഒരു 4-5 കിലോമീറ്റർ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളെയും കൂട്ടിയിട്ട് തിരിച്ച് ഇതിനെ തന്നെ തിരിച്ച് വന്നു. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ എനിക്ക് റോളില്ല, പിന്നെ നമുക്കൊരു താങ്ക്സ് കിട്ടിയാൽ പോവാം. നമ്മൾ വളരെ താങ്ക്സ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ഓണിട്ട് പറയുന്നില്ല. അത് വലിയ രസം എനിക്ക് ആ കാട്ടിൽ നിന്ന് ഞാനല്ലാതെ ഒരു മനുഷ്യൻ ഒരു ഉപകാരം അവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുമില്ല, നമ്മൾ ഓനോടെ ഇറക്കി ഓന പണിയിലാണ് തുടർന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നിൽക്കാം. അപ്പോൾ ഓൻ്റെ ഫാമിലി പോലെ കൂട്ടത്തിലുള്ള ചെറിയൊരു കുട്ടി ശുക്രെന്ന് പറഞ്ഞു, അവനെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഈ പോത്തുകൾ തുടണ്ടായിട്ട് ഓർക്ക് പറയാൻ കഴിയാഞ്ഞത് ഈ കുട്ടിക്ക് പറയാൻ കഴിഞ്ഞല്ലോ. നല്ല റാച്ചല്ല, അപ്പോൾ മനസ്സിന് കളങ്കമില്ല എന്ന് പറഞ്ഞതാണ്. ഒരു കുട്ടികളുടെ മനസ്സങ്ങനെയല്ലോ, ഒരു പറയാനുള്ളത് അഭിനന്ദിക്കാനുള്ളത് ഒരു പറയും എക്സ്പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. ലഭ്യക്കാൻ്റെ ഇന്നത്തെ ആഗ്രഹം എന്താ? നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഇൻ്റർവ്യൂ ചെയ്യുന്നവരോട് നമ്മൾ ചോദിക്കുന്നതാണ്, അതുപോലെ നിങ്ങളോട് ചോദിക്കുന്നത്, ലഭ്യക്കാൻ അടുത്ത ആഗ്രഹം? ഇത് അടുത്ത ആഗ്രഹം എന്നൊക്കെ ചോദിച്ചാൽ സത്യത്തിൽ ഞാൻ ആഗ്രഹം പറയില്ല, അറിഞ്ഞാലേ എന്നാണ് അറിയാനേന്ന് സംഗതി. വേറെ കുറേ പറയാം, അത് ഇഷ്ടങ്ങൾ പറയാം. യാത്ര ചെയ്യാനാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം. യാത്രകൾ കൂട്ടുകാരോട് ഒന്നിച്ചിട്ടുള്ള യാത്രകൾ, ഫാമിലീസ്, മെയിൻ നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്യണത് ഒറ്റയ്ക്കുള്ള യാത്രയാണ്. അവള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് നമ്മളെ റിസാലി ഇമാം പറഞ്ഞ പോലെ നമ്മളെ കഴുകി കളയും ഭയങ്കരമായിട്ട്. നമ്മൾ നമ്മളതായിട്ടുള്ള ചിന്തകളും നമ്മളെ ഇടയ്ക്കും നമ്മളെ സമയത്തിനൊക്കെ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓൻ്റെ കാര്യങ്ങളും കൂടി നോക്കി അങ്ങനെ പോകണ്ടല്ലോ. അതെ, നമ്മളതായിട്ടുള്ളതെല്ലാം ഇങ്ങനെ പോവാം. പല ഭാഷകൾ, പല സംസ്കാരങ്ങൾ, പല ഭക്ഷണങ്ങൾ, അത് വേറെ പല കാറ്റുകൾ അവർക്ക് അനുഭവിച്ചുകൊണ്ടന്നെ ഒരു പ്രത്യേക വൈബാണ്. അത്ര ചെയ്യാൻ വെച്ചിരിക്കും മനുഷ്യന്. ഇത്ര നേരം ഞങ്ങളുമായിട്ട് സഹകരിച്ച നമ്മുടെ തിരുവള്ളു ടോക്സിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഷഫീഖയുടെ അനുഭവങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ പങ്കുവച്ചതിന് വളരെ നന്ദി. താങ്ക് യു.